MNC company le poittu ningada quality avaru alakkunnathu ningada knowledge o ningada certificate o ningada experience o nokittalla ningalde thought ningalde wavelength ningalde dream ningalde way of the answer idokka nokittanu ningalku mark cheynathu ഒരു ദിവസം ഇപ്പോഴും ഓർമ്മ എൻ്റെ കമ്പനിയിൽ ഇത്രയും കുറച്ച് ആൾക്കാരെടുക്കുന്നുണ്ട്. എം ബി എ കഴിഞ്ഞ യു കെ നിന്ന് എം ബി എ കഴിഞ്ഞ നമ്മളെ പ്രദീപ് മേനോൻ വരുന്ന സമയത്ത് യു കെ എന്നൊക്കെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു വലിയ സർട്ടിഫിക്കറ്റ് എനിക്ക് ഭയങ്കര ഒരു ലണ്ടൻ ഡിഗ്രി ഒക്കെ ഉണ്ടല്ലോ, ഇദ്ദേഹത്തിന് എം ബി എ ഒക്കെ കഴിഞ്ഞതാണല്ലോ, അതുകൊണ്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ചോദിക്കുക. ഇന്റർവ്യൂ ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, താങ്കൾ മലയാളത്തിൽ തന്നെ പറഞ്ഞോട്ടെ, താങ്കൾ 28 മണിക്കൂറും ഡെയിലി വർക്ക് ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. കാരണം ഈ ചോദ്യം സൗദി അറേബ്യയിലെ കാഷിയോ കമ്പ്യൂട്ടർ കമ്പനിയിൽ ഒരു എഞ്ചിനീയറായി വർക്ക് ചെയ്ത 1990 മുതൽ 1998 വരെ 1998 കാഷിയോ കമ്പ്യൂട്ടർ കമ്പനിയിൽ ഒരു എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്ത ഒരാൾ, എനിക്ക് കിട്ടിയ ചോദ്യം ബ്രിട്ടീഷുകാരനായ ഒരു തന്നെ എന്നോട് ചോദിച്ചു, ഒരു ഇംഗ്ലീഷുകാരൻ ചോദിച്ചതാ, എന്ത് ഡെയിലി 28 hours വർക്ക് ചെയ്യാൻ തയ്യാറുണ്ടോ? ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് കിട്ടിയാൽ എന്തായിരിക്കും പറയാം? ആ പറയുമല്ലേ, 24 അല്ലേ ഉള്ളൂ, എന്തും മണ്ടത്തരോട് താൻ ചോദിക്കുന്നത് അല്ലേ. ഒരു ഡോർ തുറന്നു തരും, ഇതേ കൂടി പൊയ്ക്കമനെ അറിയങ്ങനെ ആ വിട്ട വണ്ടി എന്ന് പറയും. സോറി, ഞാൻ ഈ ചോദ്യം എന്റെ പ്രദീപ് മേനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് പറയുക, യെസ് ഐ ആം റെഡി സാർ. ഹൗ ഇറ്റ്സ് പോസിബിൾ എന്ന് ചോദിച്ചു, സാർ 4 മണിക്കൂർ എക്സ്ട്രാ ഞാൻ സൺഡേസിൽ ഫുൾഫിൽ ചെയ്ത് തന്നാ പോരെ. എക്സലന്റ് ആൻസർ, യു ഗോട്ട് ഇറ്റ്, ദാറ്റ് ഈസ് ക്ലവർ. അത്തരക്കാരാണ് ഇന്ന് ഇൻഡസ്ട്രിക്ക് വേണ്ടത്. ഒരുപാട് വിവരം എക്സ്പീരിയൻസും സർട്ടിഫിക്കറ്റ് ഒക്കെ ഗോവിന്ദ, ഈ ആൻസർ മതി. അവൻ ഉടനെ കൊടുത്ത അപ്പോയിന്റ്മെന്റ് ഓർഡർ. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഹൗ മച്ച് യു നീഡ് സാലറി, അങ്ങോട്ടാ ചോദിക്കുക, പിന്നെ സാലറി ഇങ്ങോട്ടാ പറയാ. ഇതാണ് ക്ലവർ, ഇത്തരക്കാരെ വേണ്ടത്. അതുപോലെ എനിക്കുണ്ടായൊരു അനുഭവം, ഈ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ അനുഭവങ്ങളാണ് ഏറ്റവും വലിയ ഗുരു. ഞാനിതുപോലെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തു, അതൊരു ട്രെയിനർ ആവുള്ള ഇന്റർവ്യൂ ആയിരുന്നു ജപ്പാനില്. ഇന്റർവ്യൂ ആകെ 1 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഇന്നത്തെ ട്രെൻഡ് കേട്ടോ, എം എൻ സി കമ്പനികളുടെ ഇന്റർവ്യൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 5-10 മിനിറ്റ് അനുവദിക്കുന്ന? ഇല്ല, ഓൺലി 1 മിനിറ്റ്. ഞങ്ങൾ 50 പേരുണ്ടായിരുന്നു, ഓൺലി 1 hours ഉള്ളിൽ, 1 hour ഉള്ളിൽ ഇത് മുഴുവനും തീർക്കണം. 8 മണിക്കൂർ മുഴുവൻ തീർക്കണം, 50 പേരെ തീർക്കണം. അപ്പൊ ഒരാൾക്ക് മാക്സിമം 1 മിനിറ്റ് കിട്ടോ, പോയി വരാനും സമയം വേണ്ടേ, 1 മിനിറ്റ്. അങ്ങനെ ഓരോരുത്തർ അങ്ങനെ വിളിക്കുന്നു, ഞാനൊക്കെ അങ്ങനെ വലിയ കാര്യത്തിൽ ഫുള്ള് സൂട്ടും കോട്ടിലും ഇങ്ങനെ വേർത്ത് കുളിച്ചിരിക്കുക, സെൻട്രലൈസ്ഡ് എ സിന്ന് പോലും വേർക്കുക. കാരണം എന്ത് ചോദിക്കുന്നു അറിയില്ല. അതുമല്ല, ഒരു ഇന്റർനാഷണൽ ട്രെയിനർ ക്വാളിഫൈഡ് ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള പരീക്ഷയാണത്. അപ്പൊ ആ ഒരു പരീക്ഷ വിജയിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ജപ്പാനിലേക്ക് പോയ മുഴുവനും പൈസയും എന്റെ ഒരു മാസം നഷ്ടത്തിലാവാൻ പോവാ. അങ്ങനെ ആ ടെസ്റ്റ് നടക്കുക. അങ്ങനെ ഓരോരുത്തരെ വിളിച്ച് അകത്തി പോയ ആരും തിരിച്ചു വരുന്നില്ല, കാരണം വേറെ ഡോർ കൂടെ പുറത്തേക്ക് പോണേ. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനും വയ്യ, എന്തേ ചോദിച്ചതെന്ന് അതും വയ്യ. ഏതായാലും 14-ാമത്താള് ഹംസേനെ വിളിച്ചു, ഹംസ വരണം എന്ന് പറഞ്ഞ് വിളിച്ചു. ഉടനെ ഡോറൊക്കെ തന്ന ഫയലൊക്കെ പിടിച്ച് ബലം പിടിച്ച് സീരിയസ് ആയി, കുറച്ചൊക്കെ പുറത്തൊക്കെ പോയതുകൊണ്ട് ഇത്തിരി ഒരു പരിചയമൊക്കെ ഉണ്ട്. യെസ് മേ കമിൻ, യെസ് പ്ലീസ് എന്ന് പറഞ്ഞ് അവർ കൂടുതലും സംസാരിക്കില്ല കേട്ടോ, മൂഞ്ചൊക്കെ അങ്ങനെ അങ്ങനെ കാക്കിയിട്ടൊക്കെ ആയിരിക്കും പോകാൻ പറയാ, അങ്ങനെ കാക്കുള്ളു. ഇത്രയൊക്കെ കമൻഡ്, യെസ് പ്ലീസ്, ഇത്രയൊക്കെ അല്ല, കുഞ്ഞു വാക്കുകൾ. വളരെ പിശുക്കന്മാരാണ് ഈ വലിയ പ്രൊഫഷണൽസൊക്കെ. യെസ് എന്ന് പറഞ്ഞു. ഐ വിൽ ആസ്ക് എ ക്വസ്റ്റ്യൻ, ഫൈനലിൽ നമ്മൾ ചെന്നിട്ടുള്ളത് ചോദിക്കുകയാണ്. ഐ വിൽ ആസ്ക്, യെസ് സാർ പ്ലീസ് കേട്ടോ, സിമ്പിൾ ആയിട്ട് 1 മിനിറ്റ് ഇന്റർവ്യൂ കേട്ടോ, അത് നോക്കണേ, മറക്കരുത് കേട്ടോ, 8 മിനിറ്റ് ആവുന്ന മാക്സിമം. ഐ വിൽ ആസ്ക് എ ക്വസ്റ്റ്യൻ, ഞാൻ പറഞ്ഞു, സാർ പ്ലീസ് ഹു ആർ യു, കൂടുങ്ങി പോയോ? ഈ ഒരുപാട് പഠിച്ചു വെച്ച് ഇത്തിരിയൊക്കെ അത് പഠിച്ച് ഇത് പഠിച്ച് ഗ്രന്ഥങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിച്ചിട്ട് ചെന്നിട്ട് ചോദിക്കുക ഹു ആർ യു, എന്താ പറയാ? നിങ്ങൾ ഒന്ന് പറഞ്ഞതിന് ഉത്തരം പറ. നാളെ നിങ്ങളും അഭിനയം അനുഭവിക്കാൻ പോവാ. എന്താ പറയാ, പേര് പറയാ, യു ആർ നെയിം പ്ലീസ്. നല്ല ചോദിച്ചാ പോരെ, എന്തിനാ ഹൂ ആർ യു ചോദിച്ചെ, എന്താ അയാൾ പൊട്ടനാ, അയാൾ വേറെന്തോ ഉദ്ദേശിച്ചാണ് ഉറപ്പാണ്. അയാൾ എന്റെ പേരല്ല ചോദിച്ചു എന്നുള്ള ഉറപ്പാണ്, ഐ എം വെരി മച്ച് ഷുവർ. അയാൾ വേറെന്തോ ചോദിച്ചാണ്, എന്താ പറയാ, ഹൂ ആർ യു, നീ ചോദിച്ച എന്താ പറയാ, ക്വാളിഫിക്കേഷൻ അറിയാ, അതിന് അത് ചോദിച്ചാ പോരെ. എക്സലന്റ് എക്സലന്റ്, വേറെ ഇതേ സാധനം വരുന്നത്. അപ്പൊ ടീച്ചറെ അടുത്ത് മരുന്നുണ്ട് കേട്ടോ. എക്സലന്റ്, ഹൗ മച്ച് യു നോ അബൌട്ട് യുവർ സെൽഫ്, വൈസ് എക്സലന്റ്. ഐ തോട്ട് സെയിം, ഞാൻ അങ്ങനെ തന്നെ ചിന്തിച്ചേ. ഞാൻ കൊടുത്തൊരു ഉത്തരം, എക്സലന്റ് മാഡം, താങ്ക് യു വെരി മച്ച്. ഉടനെ ഞാൻ പറഞ്ഞ ആൻസർ എന്താണ്, അപ്പൊ എന്തൊരു ആൻസർ കൊടുക്കുക, യെസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വെക്കുക, ഹൗ മച്ച് യു നോ അബൌട്ട് യുവർ സെൽഫ്. എന്താ ഉത്തരം പറയാ, വേറൊരാളായിക്കോട്ടെ, എന്താ മോനെ പറയാ, പറയുട്ട, ഏതാ കോഴ്സ് ഏതാ പഠിക്കുന്നത്, ബി കോം, ബി കോം അല്ലേ, ഉത്തരം പറഞ്ഞേ പറ്റൂ. ആ
How much you know about yourself? Please tell me. Oru minute ullo, ara minute kaiyinu, ini samayam illa, pettanu varanam. Dei ingane irikkunu, pulli angane chindichonde irikkya. വാതോർന്നിരിക്കുന്നു അയാള്. സമയമില്ല, പോയി. ഫെയിലിയർ, എക്സിറ്റ്, പോവാ, പരാജയപ്പെട്ടു, നാട്ടിലേക്ക് തിരിക്ക. 5 ലക്ഷം രൂപ ഗോവിന്ദ വയ്ക്കോ, അതാണ് ഇന്റർവ്യൂ. ഇങ്ങനെ ചുമ്മാ ഇരിക്ക. മോളെ ഈ ചോദ്യം ചോദിച്ചെന്താ പറയാ? ഹൗ മച്ച് യു നോ അബൌട്ട് യുവർ സെൽഫ്? നോ ഐഡിയ. ചിരിക്കണു കുട്ടി. പൊന്നു മക്കളെ, നാളെ നിങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ പോകുന്നതാ. ഒരുപാട് വിവരവും സർട്ടിഫിക്കറ്റുമായി കമ്പനിയിലേക്ക് കയറി ചെന്നാൽ ഐ ആം റിയലി സോറി. നിങ്ങൾക്ക് നിങ്ങളെ ഒരാളും എടുക്കില്ല കേട്ടോ. വളരെ ജെനുവിൻ ആയിട്ട്, ലോജിക്കായിട്ട്, നന്നായി ചിന്തിച്ച്, വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഉത്തരം പറഞ്ഞാലേ ഇന്ന് രക്ഷയുള്ളൂ. ഉത്തരം ദൈവം ദൈവത്തെ മനസ്സിൽ വിചാരിച്ചു, ഞാനും കൊടുത്തൊരു ഉത്തരം. മോഹൻലാൽ പറഞ്ഞ പോലെ എന്തോ പെട്ടെന്ന് തോന്നിപ്പോയി എന്റെ മനസ്സിലേക്ക് ഒരു നല്ല ഉത്തരം. ഞാൻ പറഞ്ഞു, യെസ് ഐ ആം ആൻ യുണീക് സർ. ഇതാണ് ഞാൻ ഉത്തരം പറഞ്ഞു. ഐ ആം ആൻ യുണീക്. ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വ്യക്തിയാണ്. എന്റെ ഈ ക്വാളിറ്റി ലോകത്ത് ആർക്കില്ല. എക്സലന്റ്. നിങ്ങൾക്കൊക്കെ അത് പറയാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ ക്വാളിറ്റി ഇവർക്കില്ല, ഇവരുടെ ക്വാളിറ്റി അവിടേക്കില്ല. അവിടുത്തെ വിവരം ഇവിടെ ഇല്ല, ഇവിടുത്തെ വിവരം അവിടെ ഇല്ല. ലോകത്ത് 620 കോടി ജനങ്ങൾക്കും വ്യത്യസ്തമായ ക്വാളിറ്റീസ് ഉണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയാതെ, നമ്മളെ പറ്റി നമുക്കൊന്നും അറിയാതെ മറ്റുള്ളവരെ പറ്റി പഠിക്കാൻ പോകുന്നവൻ മടയനല്ലേ. ആദ്യം നമുക്ക് നമ്മളെ പറ്റി പഠിക്കണം. അതാണ് മാഡം പറഞ്ഞത്, ഹൗ മച്ച് യു നോ അബൌട്ട് യുവർ സെൽഫ്. അതിന്റെ ആൻസർ ഞാൻ കൊടുത്തു, യെസ് ഐ ആം ആൻ യുണീക് സർ. എക്സലന്റ്, താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞു. ഇപ്പൊ പെട്ടെന്ന് ടക്ക് ടക്ക് ഉത്തരം കിട്ടി. ഞാൻ ചിരിച്ചു, ആകെ സന്തോഷിച്ചിങ്ങനെ. ഏകദേശം 40 സെക്കൻഡ് ആയിരിക്കണം ഇപ്പൊ തന്നെ കേട്ടോ. ഉടനെ ചോദിക്കുക പെട്ടെന്ന്, വാട്ട് ഇസ് യുവർ യുണീക്ക്? കുടുങ്ങിയ എന്താ പറയാ, എന്താ പറയാ, പറ ആൻസർ പറ, വാട്ട് ഇസ് യുവർ യുണീക്ക് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? യുണീക്കാന്ന് മനസ്സിലായില്ലേ? ലോകത്തിലുള്ള എല്ലാവർക്കും ഓരോ ക്വാളിറ്റി ഉണ്ട് മനസ്സിലായില്ലേ? വ്യത്യസ്ത ക്വാളിറ്റി എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ട്. പക്ഷേ ആ യുണീക്ക് എന്താ, വാട്ട് ഇസ് യുവർ യുണീക്ക് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ദുബായിൽ വന്ന് മൂക്കിൽ പഞ്ഞി വെച്ച് പോകാ തന്നെ. എത്ര സാറ അടച്ച്? 10,000 ദിർഹ പോയി. കട്ട പോക മക്കളെ. നിങ്ങളെ ഞാൻ പുതിയ ലോകത്തേക്ക് ചിന്തിക്കാൻ വേണ്ടി പറയാ, ഇല്ലാത്ത കഥ പറയല്ല. റിയൽ എക്സ്പീരിയൻസ്, വൺ ഓഫ് മൈ എക്സ്പീരിയൻസ്, റിയൽ ഐ എം ഷെയറിങ് യു. ഉടനെ കൊടുത്തു ഹംസ ഉത്തരം. എന്താ കൊടുത്തറിയോ? യെസ് ലിസൺ ടു മീ, എക്സ്ക്യൂസ് മീ, ലിസൺ ടു മീ. കൊടുത്തു. എന്താ ചോദിച്ചവര്? വാട്ട് ഇസ് യുവർ യുണീക്ക് എന്നല്ലേ. ഉടനെ ഞാൻ വിട്ടു, സാർ ദിസ് ഇസ് യുവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ, താങ്ക് യു വെരി മച്ച്, യു മേ ഗോ. പാസ്സായി ഇത്ര ഞാൻ അറിഞ്ഞില്ലല്ലേ. എന്നാൽ ഇത് ഫാസ്റ്റായിട്ടാണ് പോയത്. യെസ് മേ കമിങ് സാർ. യെസ് പ്ലീസ്, ഐ വിൽ ആസ്ക് എ ക്വസ്റ്റ്യൻ. യെസ് സാർ. ഹു ആർ യു? ഐ ആം യുണീക് സാർ. താങ്ക് യു, എക്സലന്റ്. വാട്ട് ഇസ് യുവർ യുണീക്? സാർ ദിസ് ഇസ് യുവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ, താങ്ക് യു വെരി മച്ച്, യു ക്യാൻ ഗോ. ഓവർ, ഇന്റർവ്യൂ ഇസ് ഓവർ. യു ഗോട്ട് ഇറ്റ് സാർ. മനസ്സിലായ? മനസ്സിലാവാത്തവർ ഒന്ന് കൈയൊന്നിക്കുക പ്ലീസ്. മനസ്സിലാവാത്തവര് മനസ്സിലായില്ലേ? ഓൾ ഓഫ് യു നോ, സം ഓഫ് ദം നോട്ട് അണ്ടർസ്റ്റാൻഡ്. സ്ലോവിൽ പറയാം. അത് കുറച്ച് സ്പീഡ് കൂടിയതാണ്, ഞാൻ മനഃപൂർവ്വം സ്പീഡ് കൂട്ടിയ. അങ്ങനെയായിരുന്നു അവിടെ. അവിടെ ടൈമില്ലല്ലോ, ഒരു മിനിറ്റ് കൊണ്ടൊക്കെ തീരണേ. മേ കമിങ് സാർ. യെസ് പ്ലീസ്, ഐ വിൽ ആസ്ക് എ ക്വസ്റ്റ്യൻ. അത് ഞാൻ റിക്കാർഡ് ചെയ്ത്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ഐ വിൽ ആസ്ക്, നോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ വിൽ ആസ്ക് എ ക്വസ്റ്റ്യൻ. യെസ്, ഐ വിൽ ആസ്ക് എ ക്വസ്റ്റ്യൻ. ആ വൺ ക്വസ്റ്റ്യൻ. യെസ് സാർ, ഹു ആർ യു? ഓവർ. ദ ക്വസ്റ്റ്യൻ ഈസ് ഓവർ. വാട്ട് ഐ സെഡ്? ഐ ആം ആൻ യുണീക്. ആൻസർ ഓൾസോ ഓവർ. ദെൻ ദ ആസ്ക് വാട്ട് ആസ്ക്? വാട്ട് ഈസ് യുവർ യുണീക്? സാർ ദിസ് ഇസ് യുവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ. താങ്ക് യു വെരി മച്ച്. കഴിഞ്ഞു എടോ. ഇതൊക്കെയാണ് വിവരം കുറെ ഉണ്ടായിട്ട് കാര്യമില്ല. ആ വിവരം എടുത്ത് ഉപയോഗിക്കാനും കൂടി വിവരം വേണ്ടേ? ഇന്ന കമ്പ്യൂട്ടറിന് എമ്മാര് വിവരമാണ് കേട്ടോ. ഈ കമ്പ്യൂട്ടറൊക്കെ ഉണ്ടോ? എമ്മാര് വിവര, എൻസൈക്ലോപീഡിയ ഫുള്ള് വിവരമുണ്ട്. വല്ല കാര്യമുണ്ടോ അത് എടുത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ? ലോകത്തെ ഏറ്റവും വലുത് എന്താണെന്നറിയോ? വിവരാണോ? നോ, നോളജ് അല്ല. നോളജിന് പുല്ല് വില മലയാളത്തിൽ പറഞ്ഞ. ഒരു കാര്യമില്ല വിവരത്തിന്. ദ യൂസേജ് ഓഫ് നോളജ്, ദ യൂസേജ് ഓഫ് നോളജ്, അതിനാണ് ഇമ്പോർട്ടൻറ്റ്. അത് വലുതോ ചെറുതോ എന്നൊന്നുമില്ല. അപ്പൊ ആ വിവരമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് സന്ദർഭം സാഹചര്യം അനുസരിച്ച് ടക്ക് ടക്ക്. അതിന് കുറേ സമയം കാത്തിരുന്നിട്ട് കാര്യമുണ്ടോ? അതാണ് ഇന്നത്തെ ആളുകളുടെ ക്വാളിറ്റി.
നിങ്ങൾക്ക് വേണ്ടത് ഇനി അതാണ്. അത് നിങ്ങൾ ആർജിച്ചെടുക്കണം. അത് പല ഇതുപോലത്തെ സെമിനാറുകൾ ഇവിടെ കണ്ടക്ട് ചെയ്യണം. ഇതുപോലെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ വേറെയും എന്നെക്കാളും നല്ല എക്സ്പീരിയൻസ് ആളുകളെ ഇവിടെ കൊണ്ടുവരണം. വന്നിട്ട് അതൊക്കെ ഷെയർ ചെയ്ത് നല്ല കുട്ടികളായി നിങ്ങൾ മാറുക. അത് മാത്രമേ ഉള്ളൂ. കാലഘട്ടത്തിനനുസരിച്ച് പേരൻസിനെ അംഗീകരിക്കുന്ന, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, അവരൊരുപാട് പ്രതീക്ഷ ഉണ്ട് കേട്ടോ രക്ഷിതാക്കളൊക്കെ നിങ്ങളിൽ. ഞാൻ എപ്പോഴും കൊടുക്കണതാണ്, നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് ഒരുപാട് പ്രതീക്ഷ നിങ്ങളിലുണ്ടോ ഇല്ലേ? 10,000-15,000 ദിർഹം നിങ്ങൾക്ക് വേണ്ടി അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. എന്തിനു വേണ്ടി? നിങ്ങളുടെ ലൈഫ് ഒന്ന് പച്ച പിടിച്ച് കാണാൻ വേണ്ടി. അതുകൊണ്ട് അവരംഗീകരിക്കുന്ന നന്മയും തിന്മയും വേർതിരിച്ചുള്ള ബുദ്ധിജീവികളാണ് നിങ്ങളൊക്കെ. ഇനിയൊക്കെ നിങ്ങളുടെ പേരൻസിനെ നിങ്ങൾ ഗൈഡ് ചെയ്യണം. മാം ഇതല്ല നല്ലത്, നമുക്ക് ഇങ്ങനെയാണോ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവർക്ക് ഗൈഡ് ചെയ്ത് കൊടുത്ത് അവരൊരു നല്ല പേരൻസ് ആക്കി മാറ്റുന്ന യുവത്വങ്ങളാണ് ഇന്നത്തെ തലമുറ. അതുകൊണ്ട് ഇത്തരം നല്ല ടിപ്സുകളും നല്ല ക്വാളിറ്റിയൊക്കെ നിങ്ങളിൽ ഉണ്ടാവണം. ഈ മെസ്സേജ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം.